മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച സിനിമയാണ് സീസൂൺ. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങി ഈ കൊറോണ കാലത്ത് തന്നെ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെന്നോ ഈ സിനിമയെ പറ്റി വിശേഷിപ്പിക്കാം. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് സെർച്ചിങ് എന്ന ഇംഗ്ലീഷ് സിനിമയുമായിട്ട് സാമ്യമുണ്ടല്ലോ എന്ന്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കിതിലൂടെ പരിശോധിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി നീക്കി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇതൊരു വിർച്വൽ ത്രില്ലർ സിനിമ എന്നതാണ്. കാരണം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കോൾ, ചാറ്റിംഗ്, ഫോൺ കോൾ, ഇന്റർനെറ്റ് ബ്രൗസിംഗ് എന്നിവ കൊണ്ട് മാത്രമാണ് നമ്മളോട് ഈ കഥ സംവദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമ ത്രില്ലർ സിനിമയാകാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ ഒന്നര മണിക്കൂറുള്ള ഈ സിനിമ നമ്മളെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒട്ടും ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്, ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് സീസു. അപ്പോൾ സെർച്ചിങ് സിനിമയും ഇത് തന്നെയല്ലേ പറയുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കഥാപരമായി സെർച്ചിങ് എന്ന സിനിമയുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല. ട്രീറ്റ്മെന്റ് പരമായും പുതുമ കൊണ്ടുവരാൻ സീസൂൺ എന്ന സിനിമയ്ക്ക് സാധിച്ചു. പക്ഷേ സെർച്ചിങ് എന്ന സിനിമ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് സീസൂൺ സംഭവിച്ചത്. അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്ന് ഇതിൻ്റെ മേക്കേഴ്സ് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് വിട്ടേക്കാം, ഇനി സിനിമയിലേക്ക് കടക്കാം. ലവ് സ്റ്റോറിയിൽ നിന്ന് ഒരു ത്രില്ലറിലേക്ക് കടക്കുകയാണ് ഈ സിനിമ. അതിൻ്റെ കഥാസഞ്ചാരവും ആ രീതിക്ക് തന്നെയാണ് പോകുന്നത്. ഒരു വിർച്വൽ ലോകത്ത് നടക്കുന്ന പ്രണയകഥയിൽ നിന്നും വളരെ വളരെ സീരിയസ് ആയ സംഭവങ്ങളിലേക്കാണ് പിന്നീട് പോകുന്നത്. പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളും മുഹൂർത്തങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ പുതുമ തന്നെയാണെന്ന് വേണം പറയാൻ. പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ വളരെ സീരിയസ് ആയ ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ സൈബർ ലോകത്തെ സുരക്ഷയും പാളിച്ചകളെയും പറ്റി ചെറുതായെന്നെങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമ. ഈ സിനിമയിൽ എവിടെ ഒരു സ്പൂൺ ഫീഡിംഗ് ആയ രംഗങ്ങളൊന്നും തന്നെയില്ല. അതുമാത്രമല്ല, അനാവശ്യമായ മെലോഡ്രാമയോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള അനാവശ്യ ഷോട്ടുകളോ ഒന്നും തന്നെയില്ല. വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത ഈ സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയാതെ വയ്യ. സംവിധായകൻ കൂടിയായ എഡിറ്റർ തിരക്കഥയെ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിർച്വൽ സിനിമാറ്റോഗ്രാഫിയും പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ലൂപ്പുകളും തരാത്ത തരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പല പല ഡീറ്റെയിലിങ്ങിലും സിനിമയിലുടനീളം കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. സംവിധായകനോടൊപ്പം സാബിൻ പുള്ളിക്കണ്ടി എന്ന വ്യക്തിയും സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. കാരണം മോണിറ്റർ സ്ക്രീനുകളും അല്ലെങ്കിൽ ഫോൺ ക്യാമറകളും വെച്ചിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കഥയുടെ സഞ്ചാരം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും ചോരാതെ തന്നെ അവർ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും മിസ്സാക്കാതെ നല്ല രീതിയിൽ എൻഗേജിങ് ആവുന്ന തരത്തിൽ തന്നെ അവർ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. സംവിധായകനും അതുപോലെ ഈ ക്യാമറമാനും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗോപി സുന്ദറാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കാരണം സിനിമയുടെ ഒരു ഫീൽ പല ത്രില്ലിംഗ് സമയത്തും ഇമോഷണൽ ആയിട്ടുള്ള സമയത്തും അവരുടെ കഥയുടെ സഞ്ചാരത്തിന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല വർക്കാണ് ഗോപി സുന്ദർ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിലെ മറ്റ അഭിനേതാക്കൾ മാലാ പർവതി, സൈജു കുറുപ്പ്, അമാൽ ഡാലിസ് തുടങ്ങിയവരാണ്. അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഫഹദ് ഫാസിൽ, ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു എന്നിവരുടെ പ്രകടനം വളരെ വളരെ മികച്ച പ്രകടനമാണ്. പ്രത്യേകിച്ചും റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ്റെ പ്രകടനം. കാരണം ഇവരുടെ പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ മുഴുവനായിട്ടും സഞ്ചരിക്കുന്നത്. കാരണം നമുക്ക് കാണാൻ ഇവരുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ആ പെർഫോമൻസ് ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനമായി ഈ ഒരു സിനിമ ഇത്രയും റിസ്കായ ഒരു സാഹചര്യത്തിലും ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്ത മഹേഷ് നാരായണനും ടീമിനും വളരെ വലിയൊരു കൈയടി അറിയിക്കുന്നുണ്ട്. കാരണം ഈ സിനിമ ഒരു മാറ്റത്തിൻ്റെ പാതയാണ്. വലിയൊരു മാറ്റമാണ് ഈ സിനിമ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം സിനിമ കാണുന്നവർക്കും സിനിമ പ്രവർത്തിക്കുന്നവർക്കും എങ്ങനെ ഒരു സിനിമ എടുക്കാം, അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റ് കുറച്ച് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നല്ലൊരു സിനിമ എടുക്കാം എന്ന് സിനിമ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് സീസൂൺ എന്ന സിനിമ. പുതുതലമുറ സിനിമകളിൽ ഉറപ്പായും അടയാളപ്പെടുത്തേണ്ട ഒരു സിനിമ തന്നെയാണ് സീസൂൺ എന്ന സിനിമ. പ്രമേയപരമായും ടെക്നിക്കൽ പരമായും ഉറപ്പായും നിങ്ങൾ കാണുന്ന സിനിമ തന്നെയാണ് സീസൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിൽ ഉറപ്പായും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സീയു സൂൺ.